அழ்த்தார தன்னிலே பலிபீடம் கால்வரி மலையிலே குருசு மரம் இயேசுவின் பலியுடைய சமயமேதா ஸ்நேகத்தின் கூதாச தன் சமயம் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഏറ്റവും സ്നേഹബഹുമാനമുള്ള അംബ്രോസിച്ച പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് ഈ ദിവ്യബലിയിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണിച്ചുകുന്നത്ത് ഈ നാശു ലില്ലി ബെന്നി, കല്ലറയ്ക്കൽ ചീക്കു ത്രേസ്യ, കല്ലുകാരൻ ജൂസ മേരി ചിന്നമ്മ, കല്ലറയ്ക്കൽ ജോസഫ് ഭാര്യ കൊച്ചു ത്രേസ്യ, മനക്കിൽ സെബാസ്റ്റ്യൻ, ഇവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തോടും ദൈവദൂതന്മാരോടും ചേർന്ന് വസിക്കുവാനുള്ള കൃപാവരം ഇവരുടെ ജീവിത മൂല്യങ്ങൾക്കനുസരിച്ച് നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിയോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒള്ളാട്ടുപുറത്ത് ആൻറ്റി ജോയ് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സുനു അരുൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യവും ഉദ്ദിഷ്ടകാര്യവും എത്രയും വേഗം ശരിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് തങ്ങളുടെ ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി പറയുന്ന ടിംസ് ആൻ്റണി, എനോഷ് അനിയൻ, ഇവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചരമ അറിയിപ്പുണ്ട്. സെൻറ്റ് പീറ്റർ യൂണിറ്റ് തൈപ്പറമ്പിൽ പാപ്പു ജോസ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൃതസംസ്കാരം ഇന്ന് രാവിലെ 11:30 നടത്തപ്പെടുന്നതാണ്. പരേതനായ ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തോടും ദൈവദൂതന്മാരോടും ചേർന്ന് വസിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് സുവിശേഷത്തിലൂടെ കടന്നു ക്ഷമിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അവിടുന്ന് ഒരു സംഭവകഥയും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. യജമാനൻ തൻ്റെ ഭൃത്യനോട് കരുണ കാണിക്കുകയും കരുണ ലഭിച്ച വ്യക്തി പുറത്തിറങ്ങിയപ്പോൾ തന്നോട് കരുണ കാണിക്കാതെ പോയ ഒരു മകനെ കൂടുതൽ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്നതും സുവിശേഷത്തിൽ കാണുന്നു. അവസാന ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും അവനോട് കരുണ കാണിക്കേണ്ടവനായിരുന്നില്ല എന്ന്.
ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കരുണയും ദൈവത്തിന്റെ കൃപാവരവും ഏറ്റ് വാങ്ങുന്നവരാണ് ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാനായി സാധിക്കുകയില്ല മറ്റുള്ളവരോട് അനുകമ്പയും വിട്ടുവീഴ്ചയും ഞാനും നിങ്ങളും കാഴ്ച വെക്കേണ്ടിയിരിക്കുന്നു ആരോടെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബലിയിൽ സംബന്ധിക്കുമ്പോൾ പൂർണ്ണമായ ഹൃദയത്തോടു കൂടി മാപ്പിനു വേണ്ടി പ്രാർത്ഥിക്കാം തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവരോടും കരുണ കാണിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും നൽകണമേയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം സഹോദരരെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ വലിയ പിഴ ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ സർവശക്തനും നിത്യനുമായ ദൈവമേ പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവ് എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു ദത്തുപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ ജോഷയുടെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് ജോഷയോട് പറഞ്ഞു ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടു കൂടെയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ അവൻ തുടർന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും ഫെരിസിയർ ആമോര്യർ ജബുസിയർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങളറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരോടുകൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീ തീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു
കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കര കവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരദാന സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നും ഇസ്രായേൽ വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്തു നിന്നും സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നും. കർത്താവിൻ്റെ വചനം. സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുതും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുതും. ഇസ്രായേൽക്കാർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവിശ്വസ്തമായി പെരുമാറി. ഞാൻ അയഞ്ഞ വില്ല് പോലെ വഴുതി മാറി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുതും. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി. ദൈവം ഇത് കേട്ട് ക്രൂരനായി. അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുതും. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവ് നിങ്ങളുടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 18:21 മുതൽ 35 വരെയും 19 അധ്യായം 1 വാക്യവും. പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവനത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്ന് വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ച് പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് ക്ഷമിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും.
ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാന് അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേങ്ങേയ്ക്ക് സ്തുതി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി ശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കുവാനായി അങ്ങ് കാരുണ്യപൂർവം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷക്കിരെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ കാഴ്ച ദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഉദാന ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലേക്കുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകലമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തിരുമാറാകട്ടെ അവിടും ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടി പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടും സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസൻ പാപ്പു ജോസഫ് ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് അവിടുത്തെ ഒന്നായിത്തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനിയെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെടിയ ഔസേപിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താത നിന്നാമം പൂജിതമായിടേണം വരണം നിൻ രാജ്യം സ്വർഗത്തിൽ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തോലന്മാരോട്
അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരുക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാലി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാലി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാലി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാനല്ല, അങ്ങയുടെ വാക്കു ചൊരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട് അങ്ങേ കുദാശ സ്വീകരണം
ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ മാർഗത്തിൽ സ്വീകാര്യമാകുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒരേ ഒരു ചരമ അറിയിപ്പ്. സെയിൻറ്റ് പീറ്റർ യൂണിറ്റ് തൈപ്പറമ്പിൽ പാപ്പു ജോസ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൃതസംസ്കാരം ഇന്ന് രാവിലെ 11:30 നടത്തപ്പെടുന്നു. നമ്മുടെ ഇടവകയിലെ ശ്രീമതി കുരിശിങ്കൽ മോൾ ടീച്ചർ ഇരിഞ്ഞാലക്കുട രൂപത കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള എൽ പി സ്കൂൾ വിഭാഗത്തിലെ ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം തന്നെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. നാളെ വൈകിട്ട് 7:30 ഗൂഗിൾ മീറ്റ് വഴി തിരുനാൾ ദിവസങ്ങളിലെ യൂണിറ്റ് പ്രോഗ്രാം കലാപരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മീറ്റിംഗ് ഉണ്ട്. എല്ലാ യൂണിറ്റ് പ്രസിഡൻറ്റുമാരും സെക്രട്ടറിമാരും പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം ധ്യാനിക്കുവാനുള്ളത്, ക്ഷമിക്കുക എന്ന് പറഞ്ഞത് ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്. മറക്കുക എന്നുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവൃത്തിയാണ്. മറക്കുകയല്ല, ക്ഷമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ഷമിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന്. ദൈവികമായ ഒരു വലിയ ദാനമാണ് ക്ഷമാശീലം. ക്ഷമിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ടിംസ് ആൻ്റണിക്കും അനിയനും എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിനം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഹൃത്തിദ